ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റാണ്. ആദ്യം തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി ഞാൻ കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ആ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ചതും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കണേ. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അര കിലോ മട്ടനാണ് ഇട്ട് കൊടുക്കണേ. മട്ടനും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ മസാലയൊക്കെ മട്ടനിൽ പിടിക്കുന്ന വരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചി വേവാനായിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു അല്പം ഗ്രേവി അതിലുണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ ഗ്രേവിയൊക്കെ വറ്റി നമ്മുടെ മട്ടൻ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്, കാണുമ്പോൾ തന്നെ കൊതിയാവണുണ്ടല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.